അല്പസമയമായി കേരളം ഞെട്ടലോടെയാണ് വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ഇലന്തൂരിൽ രണ്ടുപേരെ നരബലിക്ക് വിധേയമാക്കിയിരിക്കുന്നുവെന്ന വാർത്തയാണ് വരുന്നത്. രണ്ട് സ്ത്രീകളെയാണ് നരബലിക്ക് നൽകിയത്. അവിടെ ഒരു വൈദ്യൻ ഭഗവൽ സിംഗും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലൈലയും അവരുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി പെരുമ്പാവൂർ സ്വദേശി ഷാഫിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ രണ്ട് സ്ത്രീകളെ നരബലി നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പോലീസിൻ്റെ അന്വേഷണം തുടരുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഇക്കാലം അത്രയും നമ്മൾ കരുതിയിരുന്ന കേരളത്തിൻ്റെ പുരോഗമനാത്മകമായ ചിന്തയ്ക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിനും സാക്ഷരതയ്ക്കും പുരോഗമന ചിന്തയ്ക്കും എല്ലാം മേൽ ഇടുത്തി പോലെയാണ് കേരളത്തിൽ നരബലിയെ പോലെയുള്ള ഇത്രയും നീചമായ ആധുനിക മനുഷ്യ സമൂഹത്തിന് പോലും ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആചാരങ്ങൾ കേരളത്തിൽ നടക്കുന്നുവെന്ന് നടന്നു എന്ന് തെളിയിക്കുന്ന ഈ വാർത്ത. ഇലന്തൂരിലെ ഈ വീട്ടിൽ ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ ഉണ്ട്. ശരണ്യ, ഇപ്പോൾ അവിടെ പോലീസ് മൃതദേഹത്തിൻ്റെ അവശിഷ്ടം തേടിയുള്ള അന്വേഷണമാണോ നടക്കുന്നത്? ഏതെല്ലാം തരത്തിലുള്ള വിവരമാണ് അവിടുന്ന് നൽകാൻ കഴിയുക? കിരൺ, 12 മണിയോടുകൂടിയാണ് അന്വേഷണ സംഘം, കൊച്ചിയിൽ നിന്നുള്ള അന്വേഷണ സംഘം പ്രതികളുമായി ഇലന്തൂരിലെ വീട്ടിലെത്തിയത്. ഇലന്തൂരിൽ ഉള്ള ഈ വീട്ടിൽ വെച്ചാണ് ഈ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച രണ്ട് കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ വീട്, അതായത് ഇലന്തൂരിലെ ഭഗവൽ സിംഗിന്റെയും ലൈലയുടെയും വീട് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം റേഞ്ച് ഐ ജി ഹർഷിത അട്ടല്ലൂരി അടക്കമുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെ പരിശോധന നടക്കുന്നത്. ഈ വീടിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ധാരാളം, അതായത് ഒരു കാട് പിടിച്ചൊരു അവസ്ഥയാണ്. അതിന് മുന്നിലായി തന്നെ ഒരു തിരുമൽ കേന്ദ്രവുമുണ്ട്. ഭഗവൽ സിംഗും ലൈലയും വർഷങ്ങളായി ഇത്തരത്തിൽ വൈദ്യ ചികിത്സ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ അറിയിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ പുറകുവശത്തായാണ് ഇവരുടെ വീട് ഉള്ളത്. ഈ വീട്ടിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പരാതികളുടെ ചുരുൾ അഴിയുന്നത് സെപ്റ്റംബർ 26 പത്മ എന്ന തമിഴ്നാട് സ്വദേശിനിയെ കാണാതാവുന്നതോടെയാണ്. പത്മയെ കാണാതാവുകയും തുടർന്ന് പത്മയെ കാണുന്നില്ല എന്ന് സഹോദരി പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റൊരു സ്ത്രീയെ കൂടി കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഷിഹാബ് എന്ന ആളുമായി പോലീസ് ബന്ധപ്പെടുകയും ചെയ്യുന്നത്. കാരണം പ്രധാനമായും പോലീസ് സിഗ്നലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു, ഫോൺ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടന്നത്. പത്മയും ഷിഹാബിന്റെയും ഫോൺ സിഗ്നലുകൾ പോലീസ് കണ്ടെത്തുകയും അത് തിരുവല്ല ഭാഗത്ത് ഇത്തരത്തിൽ ഈ ഇലന്തൂരിൽ, പത്തനംതിട്ട ഇലന്തൂരിൽ അത് ഈ സിഗ്നൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാലടി സ്വദേശിനി റോസ്ലിനെ കൂടെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് അറിയുകയും പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലുമാണ് കേരളത്തെ ഞെട്ടിക്കുന്ന ആഭിചാര കൊലയുടെ വിവരം പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അതിക്രൂരമായ കൊലപാതകം എന്ന് തന്നെ നമുക്ക് പോലീസ് വാക്കുകളിൽ നിന്ന് ഇപ്പോൾ പറയാനാകും. കാരണം ഈ രണ്ട് സ്ത്രീകളെയും ഇവിടേക്ക് എത്തിച്ചത് ആഭിചാര കർമ്മങ്ങൾക്ക് വേണ്ടിയാണ്. മാത്രമല്ല ആദ്യം ഒരു സ്ത്രീയെ എത്തിക്കുന്നു, ആ സ്ത്രീയെ ആഭിചാര ശരണ്യ, ഇവർ ഈ രണ്ടു സ്ത്രീകളെയും തെരഞ്ഞെടുത്തത് പരിശോധിച്ചാൽ സാധാരണഗതിയിൽ പെട്ടെന്ന് വീട്ടുകാർ അന്വേഷിച്ചു വരില്ല എന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സ്ത്രീകളെയാണോ? അങ്ങനെയാണോ ആദ്യം ഒരു സ്ത്രീയെ 6 മാസം മുമ്പാണ് കാണാതായത്? അത് ഏതെങ്കിലും തരത്തിൽ പരാതി നൽകിയിരുന്നില്ല, പിന്നീടാണ് മറ്റൊരു സ്ത്രീയെ കൂടി, തമിഴ്നാട് സ്വദേശിനിയായ മറ്റു സ്ത്രീയെ കൂടി കാണാതാവുന്നത്. അവരും ഏകദേശം രണ്ടുപേരും 50 വയസ്സിനടുത്ത് പ്രായമുള്ള രണ്ടുപേർ, വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ താമസിക്കുന്നവർ, ലോട്ടറി കച്ചവടക്കാർ എന്നാണ് പ്രാഥമികമായ വിവരമുള്ളത്. പെട്ടെന്ന് അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാവരുത് എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് സ്ത്രീകളെ ഇവർ തെരഞ്ഞെടുത്തതെന്ന് വേണോ കണക്കാക്കാൻ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? തീർച്ചയായിട്ടും കിരൺ, അത്തരം ഒരു പശ്ചാത്തലത്തെ ഇവർ മുതലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവർക്ക് രണ്ടുപേർക്കും പണം വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതായത് 10 ലക്ഷം രൂപ വീതം രണ്ടുപേർക്കും വാഗ്ദാനം ചെയ്തിരുന്നു. മാത്രമല്ല ഇവരെ 10 ലക്ഷം രൂപ ഇവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ആണ് ഈ പണം വാഗ്ദാനം ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതായത് അത്തരത്തിൽ ആ ചിത്രങ്ങളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഇവരെ കൊണ്ടുവരുന്നതെന്നാണ് ഇവരോട് ഷിഹാബ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഷിഹാബാണ് ഇതിന്റെ ഏജന്റായി പ്രവർത്തിച്ചിട്ടുള്ളത്. ഷിഹാബിനെയും ഒപ്പം തന്നെ ഭഗവൽ സിംഗിനെയും ലൈലയും ആണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പോലീസ് പ്രധാനമായും തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ശരീരമടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നതും ഇവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കിരൺ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ദുരവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചത് എന്നുള്ളതാണ്. അത്തരത്തിൽ സാമ്പത്തിക പരാധീനതയുള്ള ആളുകൾ, ഒപ്പം തന്നെ
പെട്ടെന്ന് ഒരു അന്വേഷണം, അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾ അന്വേഷിച്ച് തേടിയെത്താത്ത ആളുകളെ തന്നെ തിരഞ്ഞു പിടിച്ച് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. കാരണം ഈ പത്മ തമിഴ്നാട് സ്വദേശിയാണ്. ഒപ്പം തന്നെ കടവന്ത്രയിൽ ലോട്ടറി വിൽപ്പനയാണ് നടത്തുന്നത്. എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. പക്ഷേ കടവന്ത്ര ഭാഗത്ത് ലോട്ടറി വിൽപ്പനയാണ്. ബന്ധു മകൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ മകൻ തമിഴ്നാട്ടിലാണ്. ഇവിടെ പത്മ ഒറ്റയ്ക്കാണ് കടവന്ത്രയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ പത്മയെ നിരന്തരമായി ഫോണിൽ എല്ലാ ദിവസവും മകൻ വൈകിട്ട് വിളിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ 26 ശേഷം പത്മയെ ഫോണിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. തുടർന്ന് ആ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു ഈ ഇതുമായി ബന്ധപ്പെട്ട് ഷിഹാബിനെ ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു ആളുടെ വിവരവും ലഭിക്കുന്നത്. അങ്ങനെയാണ് കാലടി സ്വദേശി റോസലിനെ സംബന്ധിച്ചുള്ള വിവരവും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചൊക്കെ പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ ആളുകൾ ഈ സംഭവത്തിൽ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ഷിഹാബ് എന്ന് പറയുന്ന ഒരാൾ ഏജന്റായി പ്രവർത്തിക്കുന്നു. ഇയാൾ ഈ ദമ്പതികൾ ഈ ഭഗവത് സിംഗും ലൈലയും ചേർന്ന് ഷിഹാബിനെ ഉപയോഗിച്ച ആളുകളെ അവിടെ കൊണ്ടുവരികയായിരുന്നു, അതോ ഷിഹാബിന്റെ പ്രേരണയിൽ ആ തരത്തിലും ഒരു വർഷം വരുന്നുണ്ട്. ഷിഹാബിന്റെ പ്രേരണയിൽ ഷിഹാബാണ് ഇവരെ നരബലി നടത്തിയാൽ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഷിഹാബ് ഇങ്ങനെ സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ കയ്യിൽ നിന്ന് പണം തട്ടുകയായിരുന്നു എന്ന മട്ടിലും കേൾക്കുന്നുണ്ട്. ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം കിട്ടിയിട്ടുണ്ടോ? അത്തരത്തിൽ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം, അതായത് ഈ ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈലയുമായാണ് ഷിഹാബ് ആദ്യമായി വാട്സപ്പ് മുഖാന്തരം ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈലയാണ് ഷിഹാബിനെ ഇത്തരത്തിൽ ഇവരെ പരിചയപ്പെടുത്തി, ഭഗവത് സിംഗിനെ പരിചയപ്പെടുത്തി കൊടുത്തതടക്കമുള്ള കാര്യ വിവരങ്ങളും നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. ഭഗവത് സിംഗിന്റെ ഭാര്യ വഴിയാണ് ഭഗവത് സിംഗ് ഷിഹാബിനെ പരിചയപ്പെട്ടതെന്നും ഇതിനകത്ത് മറ്റൊരാൾ കൂടി, അതായത് ഈ മന്ത്രവാദം നടത്തുന്ന കാര്യത്തിൽ അടക്കം മറ്റൊരാൾ കൂടി ഉണ്ടെന്ന് അടക്കമുള്ള വിവരങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം പോലീസാണ് നൽകേണ്ടത്. എന്തായാലും നമുക്ക് പറയാൻ കഴിയുക ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത് എന്നുള്ളതാണ്. ഈ ആദ്യം ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു, അവരെ ഈ ഇവിടെ തന്നെ കട്ടിൽ രണ്ട് കൈകളും കെട്ടിയിട്ട ശേഷം ഇവരുടെ ശരീരഭാഗങ്ങൾ അറുത്തു മാറ്റുന്നു. അതിനുശേഷം മുഖ്യഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുകയും രക്തം ചിന്തിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഇവരുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരുന്നത്. അതും രണ്ടും ഒരേ രീതിയിലുള്ള സമാനമായ രീതിയിലുള്ള കൊലപാതകമായിരുന്നുവെന്നും ഒപ്പം തന്നെ പല കഷണങ്ങളായി മുറിച്ചാണ് ഇവരെ പലയിടങ്ങളിലായി കുഴിച്ചിട്ടതെന്നും അടക്കമുള്ള അതിക്രൂരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊന്നും ഇത് സംബന്ധിച്ച് ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഭഗവത് ഷിഹാബിനൊപ്പം വന്ന മറ്റൊരാളെ, അതായത് ഈ കർമ്മങ്ങൾ നടത്തുന്ന മറ്റൊരാളെ കണ്ടിരുന്നതായി ഒരു പരിസരവാസി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം, അതായത് ഇത്തരത്തിൽ ആരും അന്വേഷിക്കാൻ അല്ലെങ്കിൽ അന്വേഷിക്കാനുള്ള പരിമിതികൾ ഉള്ള ആളുകളെ തേടി പിടിച്ച് ഇതിനു മുമ്പും ഇത്തരത്തിൽ കൊലപാതകത്തിന് ഇരയാക്കിയിട്ടുണ്ടോ എന്ന് അടക്കമുള്ള വിശദമായ അന്വേഷണം എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കേണ്ടതുണ്ട്. അത്തരം സംശയങ്ങളും പോലീസിന്റെ മുന്നിലുണ്ട്. കാരണം ഈ ആദ്യത്തെ കൊലപാതകം നടത്തിയതിന് ശേഷം വളരെ ഈ കുടുംബം അത്തരത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല എന്ന് ഷിഹാബിനെ അറിയിക്കുന്നു. തുടർന്ന് അതിൽ അത്തരത്തിൽ ആ കർമ്മത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇനിയും മറ്റൊരെണ്ണം കൂടി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മറ്റൊരു സ്ത്രീയെ വളരെ വേഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ്. എന്തായാലും അത്തരം കാര്യങ്ങളടക്കം, അതായത് സ്വാഭാവികമായും ഇത്തരം ഒരു നരബലിയിലേക്കടക്കം ഇവരുടെ ആഭിചാര ക്രിയകൾ നീങ്ങെങ്കിൽ മറ്റു തരത്തിലുള്ള ആഭിചാര ക്രിയകളും ഒക്കെ ചിലപ്പോൾ ഈ വീട്ടിലല്ലാതെയും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ ഷിഹാബിന്റെ ഭാഗത്തു നിന്നുണ്ടായി കാണാനുള്ള സാധ്യതയും മുന്നിലുണ്ടല്ലോ. അത്തരം സാധ്യതകളിലെ കൂടി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരം അന്വേഷണങ്ങൾ കൊച്ചി കേന്ദ്രീകരിച്ച്, അതായത് കൊച്ചി മാത്രമാണോ, ഈ ഷിഹാബ് പെരുമ്പാവൂർ സ്വദേശിയാണ്, ഷിഹാബിനെ കൂടാതെ ഇതിനകത്ത് മറ്റൊരു സിദ്ധനടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു തുടക്കം ആകാൻ സാധ്യതയില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കാരണം ഇത്രയും വലിയ തുക വാഗ്ദാനം ചെയ്യുന്നു, ഈ ആളുകളെ തെരഞ്ഞു പിടിക്കുന്നു, അതായത് ഈ സ്ത്രീകളെ കൃത്യമായ ഒരു ഫോളോപ്പിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഈ സ്ത്രീകളെ തെരഞ്ഞു പിടിച്ചിട്ടുള്ളത്. രണ്ടുപേരും ലോട്ടറി വിൽപ്പന നടത്തുന്ന ആളുകളാണെന്ന് പറയുന്നു, സാമ്പത്തിക പരാധീനതയുള്ള ആളുകളാണെന്ന് പറയുന്നത്. അപ്പൊ ഒരു മോണിറ്ററിംഗ് സംവിധാനം അടക്കം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇത്തരം ആളുകളെ, ഈ സ്ത്രീകളെ തന്നെ ഇവർക്ക് തിരഞ്ഞു പിടിച്ച് ഷിഹാബിന് ആരാണ് ഇത്തരത്തിൽ ബന്ധപ്പെടുത്തുന്നത് അടക്കമുള്ള ചെയിനുകൾ ഇതിന്റെ പുറകിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരം കാര്യങ്ങൾ കൂടുതലായി കൊണ്ടുവരേണ്ടതുണ്ട്. എന്തായാലും രണ്ട് കൊലപാതകങ്ങൾ ആരും അറിയാത്ത രീതിയിൽ രണ്ട് കൊലപാതകങ്ങൾ നടത്താൻ, ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു കൊലപ്പെടുത്തുന്നു, അതിനുശേഷം അടുത്താളെ കൊണ്ടുവന്ന് കൊലപ്പെടുത്താനൊക്കെ കഴിയുന്നു എന്ന് പറയുന്ന അത്ര നിസ്സാരമായ കാര്യമല്ല. അത് ഈ പരിസരത്ത് പോലും ഒരാളുകളും അറിയാത്ത രീതിയിൽ അത്തരം
ആഭിചാര കർമ്മങ്ങളുടെ പേരിൽ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച അത്തരത്തിലൊരു കൊലപാതകം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ഇവരെ കൊലപാതകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത്തരത്തിൽ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുക, അതും ഈ പറഞ്ഞതുപോലെ ഭഗവൽ സിംഗിന്റെ ഭാര്യയെ കൊണ്ടാണ് അത്തരത്തിൽ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല ഇതിനകത്ത് ഗുരുതരമായ പ്രശ്നങ്ങൾ അടക്കം പറയുന്നുണ്ട്. അതായത് ഈ സിദ്ധനായി വന്ന ആൾ ഈ ഷിഹാബ് അടക്കമുള്ള ആളുകൾ മറ്റ് ഈ ഭഗവൽ സിംഗിന്റെ ഭാര്യയുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നു. അത് ഭഗവൽ സിംഗിന്റെ മുന്നിൽ വെച്ച് അത്തരത്തിൽ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകുന്നു. ഇതൊക്കെ കണ്ട ഭഗവൽ സിംഗ് അടക്കമുള്ള ആളുകൾ ഭഗവത് സിംഗിനെ മറ്റൊന്നും ചെയ്യാതെ അയാൾ ആ ഒരു അത്തരം കാര്യങ്ങൾ വിശ്വസിച്ച് അന്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് ലൈംഗിക അവയവങ്ങൾ മുറിച്ചു മാറ്റുന്നു, അതിനുശേഷം താഴത്ത് ഗുഹ്യഭാഗത്ത് കത്തിവെച്ച് കുത്തി രക്തം ചിന്തിക്കുന്നു. അത്തരത്തിൽ രക്തം വാർന്നൊലിച്ച് നിൽക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഈ കൊലപാതകം എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. ഇതിനകത്ത് കൂടുതൽ അന്വേഷണം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. കാരണം ഇതിന് പിന്നിൽ ഒരു ചെയിൻ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായും സംശയിക്കപ്പെടേണ്ടതാണ്. കാരണം ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സ്ത്രീകളെ അടക്കം കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അതിനകത്ത് കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും റേഞ്ച് ഐ ജി ഹർഷിത അട്ടലൂരി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ ഇളന്തൂരിലെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ വീടും പരിസരവും ഒക്കെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഗൂഢമായ ഒരു സ്ഥലം പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. നിറച്ച് മരങ്ങളും ഒപ്പം തന്നെ ഒരു കാവും അങ്ങനെ ഒരു